നമസ്കാരം. ഒരു സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് റെസിപ്പിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഗൈസ്, മൈ നെയിം ഈസ് ഷാൻ ജിയോ ആൻഡ് വെൽക്കം ടു ദി വീഡിയോ. ആദ്യമായിട്ട് അടച്ചു വയ്ക്കാൻ പറ്റുന്ന ഒരു നോൺ സ്റ്റിക് പാനിലോ കടായിലോ 4 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കുക. വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. അതുപോലെ ഇതൊരു റോസ്റ്റ് ആയതുകൊണ്ട് കുറഞ്ഞത് 4 ടേബിൾ സ്പൂൺ എങ്കിലും ഒഴിക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം വെളുത്തുള്ളിയുടെ അല്ലി 10 എണ്ണവും 1.5 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ കഷ്ണവും ചതച്ചത് ഇതിലേക്ക് ചേർക്കുക. അതോടൊപ്പം തന്നെ 3 പച്ചമുളക് ചോപ്പ് ചെയ്തതും ചേർത്ത് 10 സെക്കൻഡ് നേരം പെട്ടെന്നൊന്ന് ഇളക്കുക. പിന്നീട് ഇതിലേക്ക് 3 മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്തതും 1.5 ടീസ്പൂൺ ഉപ്പ്, അതായത് 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്. ഇനി ഇത് ഒരു ഗോൾഡൻ കളർ ആവാൻ തുടങ്ങുന്നത് വരെ ഇളക്കി വഴറ്റിയെടുക്കുക. ഇതുപോലെ കളറ് മാറാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. മല്ലിപ്പൊടി ഈ റോസ്റ്റിന് കുറച്ച് മതി, അധികം വേണ്ട. 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി ചേർത്താൽ മതി. 1 ടീസ്പൂൺ ഗരം മസാല. ഗരം മസാലയുടെ റെസിപ്പി മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി ഈ മസാലകളുടെയൊക്കെ പച്ചച്ചൊവയൊന്ന് മാറുന്നതിനായിട്ട് 1 മിനിറ്റ് നേരം ഇളക്കി കൊടുക്കുക. അതിനുശേഷം കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത 600 ഗ്രാം ചിക്കൻ, ഏകദേശം 1 കോഴിയുടെ പകുതിയോളം വരും, അത് ഇതിലേക്ക് ചേർക്കുക. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ നാരങ്ങാനീര്, 3-4 തണ്ട് കറിവേപ്പില. ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് 5 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ ഇളക്കുക. അതിനുശേഷം 1/2 കപ്പ് വെള്ളം ഇതുപോലെ കടായിയുടെ സൈഡിലൂടെ ഒഴിക്കുക. ഇനി ഇത് ഇളക്കേണ്ട ആവശ്യമില്ല, ഇത് അടച്ചു വെച്ച് 10 മിനിറ്റ് നേരം വേവിക്കുക. തീ മീഡിയം ഫ്ലെയിമിലായിരിക്കണം. അതുപോലെ തന്നെ ഓരോ 2 മിനിറ്റ് കൂടുമ്പോഴും തുറന്ന് ഒന്ന് ഇളക്കിയിടുക. നമ്മൾ വളരെ കുറച്ച് വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ, അതുകൊണ്ട് ഓരോ 2 മിനിറ്റ് കൂടുമ്പോഴും തുറന്ന് ഇളക്കിയില്ലെങ്കിൽ അടിയിൽ കരിഞ്ഞു പിടിക്കാൻ സാധ്യതയുണ്ട്. അടിയിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തവി കൊണ്ട് ഇളക്കിയിടണം. ഇങ്ങനെ ചുരുങ്ങിയത് 4 പ്രാവശ്യമെങ്കിലും ഇടയ്ക്ക് തുറന്ന് ഇളക്കിയിടണം. അവസാനത്തെ 3 മിനിറ്റ് നേരം തീ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വയ്ക്കുക. ഇതിപ്പോൾ ഏകദേശം 10 മിനിറ്റ് നേരം വേവിച്ചിട്ടുണ്ട്. ഇനി ഇത് തുറന്ന് വെച്ച് 2 മിനിറ്റ് നേരം ഇളക്കുക. അതിനുശേഷം ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, 1/2 ടീസ്പൂൺ ഫ്രഷ് ആയിട്ട് പൊടിച്ചെടുത്ത കുരുമുളക് പൊടി, അല്പം കൂടെ കറിവേപ്പില. വീണ്ടും തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച ശേഷം 2-3 മിനിറ്റ് നേരം കൂടി ഇളക്കുക. നല്ലതുപോലെ ഡ്രൈ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടുതൽ ഇളക്കുക. അതുപോലെ നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുക. ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. സെർവിംഗ് ഡിഷിലേക്ക് മാറ്റി ചൂടോടുകൂടി വിളമ്പുക. ഇതുപോലെ 600 ഗ്രാം ചിക്കൻ ഉപയോഗിച്ച് ചെയ്യുവാണെങ്കിൽ 3 പേർക്ക് വിളമ്പാവുന്നതാണ്. മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, നാടൻ കോഴി ഉപയോഗിച്ചാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അത് വേവാൻ കൂടുതൽ സമയമെടുക്കും. അതുകൊണ്ട് അല്പം വെള്ളം കൂടുതൽ ഒഴിക്കുക. ഈ ചിക്കൻ റോസ്റ്റ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.